നമസ്കാരം. നെറ്റിയിൽ ഭസ്മമോ കളഭമോ കുങ്കുമമോ തൊടരുത്. തൊടുന്നവൻ സംഘി. ഹിന്ദു ആരാധന ദൈവങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കരുത്, വന്ദിക്കരുത്. വന്ദിച്ചാൽ അവൻ സംഘി. ക്ഷേത്രത്തിൽ പോകുന്നവൻ സംഘി. ഭാരതമാതാവിന് ജയ് വിളിക്കരുത്, വിളിക്കുന്നവൻ സംഘി. കേരളത്തിൻ്റെ ആത്മാവിനെ ഇസ്ലാമിക വൽക്കരിക്കുവാനുള്ള ഇസ്ലാമിക ഭീകരരുടെ കുറുക്കു വഴിയാണ് ഈ സംഘി ചാപ്പകുത്തൽ. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റുകളുടെ സഹകരണത്തോടെ ദീർഘകാല ആസൂത്രണത്തിൽ ഭംഗിയായി നടപ്പാക്കുന്ന ഇസ്ലാമിക വൽക്കരണത്തിൽ കലകളെപ്പോലും വെറുതെ വിടുന്നില്ല, സിനിമയെയും വെറുതെ വിടുന്നില്ല ഈ ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട്. മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും സിനിമകളെ ഈ തീവ്രവാദികൾ കടന്നാക്രമിച്ചു. ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദനെയും ഉണ്ണിമുകുന്ദൻ്റെ സിനിമ മേപ്പടിയാനെയും കടന്നാക്രമിക്കുകയാണ് ഇസ്ലാമിക മതഭീകരർ. ഉണ്ണിമുകുന്ദൻ ആദ്യമായി നിർമ്മിച്ച മേപ്പടിയാൻ കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. ചിത്രത്തിന് നേരെ വൻ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. സിനിമയിൽ ഉണ്ണിമുകുന്ദൻ കുറിയും കാവിമുണ്ടും ഉടുത്തുവെന്ന് ആരോപിച്ച് ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുകയാണ് താരം ചെയ്യുന്നതെന്ന് സൈബർ സഖാക്കളുടെ കണ്ടെത്തൽ. സിനിമ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും നടക്കുന്നുണ്ട്. ഈ പ്രചരണങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും പഴയ ചില സിനിമകൾ ഇന്നായിരുന്നു റിലീസായിരുന്നതെങ്കിൽ ആ സിനിമകളിലെ നായക കഥാപാത്രങ്ങളുടെ രൂപത്തെ മാത്രം വിശകലനം ചെയ്താൽ അവരെല്ലാം സംഘി, ഒട്ടും തൊട്ട് ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങൾ വിമർശിച്ച് സിനിമ തന്നെ ബഹിഷ്കരിച്ചേനെ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പരിഹസിക്കുന്നത്. ധ്രുവം, അദ്വൈതം, പൈതൃകം എന്നീ സിനിമകളെക്കുറിച്ച് സുഡാപ്പികളുടെ ഭാഷയിലാണ് ശ്രീജിത്ത് പണിക്കർ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ സാധാരണ സുഡാപ്പികൾ അക്ഷരജ്ഞാനമില്ലാതെ വികലമായി കുത്തിനിറയ്ക്കുന്നതിനെ അനുകരിച്ചാണ് ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ്. ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ധ്രുവം സിനിമ ഇന്നിറങ്ങിയിരുന്നുവെങ്കിൽ മമ്മൂട്ടി സെങ്കിപ്പൊട്ടും തൊട്ട് ഹിന്ദു മാടമ്പി രൂപത്തിൽ വന്ന് ഹിന്ദുത്വ ആശയം പറയുന്നു. ജയറാം സംഘി അമ്പലത്തിൽ പോകുന്നു. കഥാപാത്രങ്ങൾ മൂകാംബിക സ്തുതി പാടുന്നു. സംവിധാനം ചെയ്തത് ജോഷി സംഘി. നിങ്ങൾ ധ്രുവം സിനിമ ബഹിഷ്കരിക്കുക. അദ്വൈതം സിനിമ ഇന്നിറങ്ങിയിരുന്നുവെങ്കിൽ മോഹൻലാൽ സംഘി പൊട്ടും തൊട്ട് ഹിന്ദു സന്യാസി രൂപത്തിൽ വന്ന് ഹിന്ദുത്വ ആശയം പറയുന്നു. ജയറാം സംഘി അമ്പലത്തിൽ പോകുന്നു. കഥാപാത്രങ്ങൾ അമ്പലപ്പുയ ശ്രുതി പാടുന്നു. സംവിധാനം ചെയ്തത് പ്രിയദർശൻ സംഘി. നിങ്ങൾ അദ്വൈതം സിനിമ ബഹിഷ്കരിക്കുക. പൈതൃക സിനിമ ഇന്നിറങ്ങിയിരുന്നുവെങ്കിൽ സുരേഷ് ഓവി സംഘിപ്പൊട്ടും തൊട്ട് ഹിന്ദു പൂജാരി രൂപത്തിൽ വന്ന് ഹിന്ദുത്വ ആശയം പറയുന്നു. ജയറാം സംഘി അമ്പലത്തിൽ പോകുന്നു. കഥാപാത്രങ്ങൾ ശ്രീരാമ സ്തുതി പാടുന്നു. സംവിധാനം ചെയ്തത് ജയരാജ് സംഘി. നിങ്ങൾ പൈതൃകം സിനിമ ബഹിഷ്കരിക്കുക. മതേതരമല്ലാത്ത ഈ മൂന്ന് സിനിമകളിലും ജയറാം അമ്പലത്തിൽ പോകുന്ന കട്ടസംഖ്യയാണ്. മൂന്ന് സിനിമകളിലും ജയറാം സംഖ്യയെ കൊല്ലപ്പെടുന്നു. അതിനർത്ഥം ഹിന്ദുത്വ ആശയം നല്ലതല്ല എന്നതാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി ടി വി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.